കെ കെ രമയ്ക്കെതിരെ മുൻ മന്ത്രി എം എം മണി നടത്തിയ അധിക്ഷേപ പ്രസംഗത്തെ ചൊല്ലിയുയർന്ന രാഷ്ട്രീയ വിവാദം മണിയും സി പി ഐ നേതാക്കളും തമ്മിലുള്ള പോരാട്ടമായി വളർന്നതോടെ ഇടതുമുന്നണിയിലും അസ്വസ്ഥത. തൻ്റെ പരാമർശത്തെ രൂക്ഷഭാഷയിൽ വിമർശിച്ചതിന് സി പി ഐ നേതാവ് ആനി രാജയ്ക്കെതിരെ മണി ഇന്നലെ നടത്തിയ ഡൽഹിയിലാണല്ലോ ഉണ്ടാക്കൽ പ്രയോഗം മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഡൽഹിയിലല്ലേ ഉണ്ടാക്കുന്നതെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ തിരിച്ചടിച്ചു. മണിക്കെതിരെ മംഗളാ സംഘവും എ ഐ വൈ എഫും രംഗത്തെത്തി. നിയമസഭാ സമ്മേളനം നടക്കവേ ഇടതുമുന്നണിക്കകത്ത് അസ്വാരസ്യമുയരുന്നത് വിനയാകുമെന്ന് കണ്ട് മണി സ്വരം മയപ്പെടുത്തിയിട്ടുണ്ട്. കെ കെ രമയെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും പാർട്ടി ആവശ്യപ്പെടുന്നത് പോലെ ചെയ്യുമെന്നും മണി പറഞ്ഞു. രമയെ വിധവയെന്ന് വിളിച്ചത് യു ഡി എഫ് ആണെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം സി പി എം നേതാവായ മണിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പരസ്യ പ്രതികരണം നടത്തിയ ആനി രാജയോട് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. കേരളത്തിലെ മുന്നണി വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തരുതെന്ന് ആനി രാജയോട് നേരത്തെ സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തുടരുന്നത് ശരിയല്ലെന്നാണ് സി പി ഐയുടെ നിലപാട്. രമയ്ക്കെതിരായ മണിയുടെ നിയമസഭയിലെ പരാമർശം സ്പീക്കറുടെ നിയന്ത്രണത്തിലായതിനാൽ സ്പീക്കർ കാര്യം തീരുമാനിച്ചോളുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആവർത്തിച്ചത് ശ്രദ്ധേയമാണ്. മണി നടത്തിയ പരാമർശത്തെ തള്ളിപ്പറയുന്നില്ലെങ്കിലും അത് ഏറ്റുപിടിച്ച് കൂടുതൽ വഷളാക്കേണ്ടെന്നാണ് സി പി എമ്മിൻ്റെ ഈ നിലപാട്. മണി മാപ്പ് പറയാതെ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യു ഡി എഫ്. നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ പ്രക്ഷോഭം തുടരാനാണ് നീക്കം. അതിനിടയിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്കും പ്രതിപക്ഷം ഉറ്റുനോക്കുന്നു. പ്രത്യേകിച്ച് സി പി ഐക്കകത്ത് ഭിന്ന നിലപാടുണ്ടായ സാഹചര്യത്തിൽ പക്ഷേ അവർ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല. ഇത് മുന്നണി എൽ ഡി എഫ് ആണ്.